മലനാട് റിവർ ക്രൂയിസ് പദ്ധതിയുടെ ഭാഗമായി മമ്പറത്ത് ബോട്ട് ടെർമിനലിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. പഴയ മമ്പറം പാലത്തിന് സമീപമാണ് 90 ലക്ഷത്തോളം രൂപ ചെലവിട്ട് ടെർമിനൽ നിർമ്മിക്കുന്നത്. പൈലിംഗ് ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മലനാട് റിവർ ക്രൂയിസ് പദ്ധതിയുടെ ഭാഗമായാണ് മമ്പറത്ത് ബോട്ട് ടെർമിനൽ നിർമ്മിക്കുന്നത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൂടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. മമ്പറത്ത് ബോട്ട് നിർമ്മാണം മാർച്ച് പകുതിയോടെയാണ് ആരംഭിച്ചത്. പഴയ മമ്പറം പാലത്തിന് സമീപമാണ് നിർമ്മാണം. 90 ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് പ്രവൃത്തി നടത്തുന്നത്. ഇപ്പോൾ പുഴയിൽ പൈലിംഗ് ജോലികളാണ് പുരോഗമിക്കുന്നത്. 6 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം. കണ്ണൂരിലെ കരാറുകാരനായ VC ജെയിംസ് ആണ് പ്രവൃത്തി ഏറ്റെടുത്തത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വലിയ ഹൗസ് ബോട്ടുകൾക്കും ചെറിയ ബോട്ടുകൾക്കും ഇവിടെ അടുപ്പിക്കാൻ കഴിയും. പ്രാദേശികമായി വിനോദസഞ്ചാര മേഖലയെ ഏകോപിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ബോട്ട് ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നതോടെ നാടിന്റെ മുഖച്ഛായ മാറുമെന്നും ടൂറിസം രംഗത്ത് വലിയ മുതൽക്കൂട്ടാവുമെന്നും പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരനുമായ P കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. മമ്പറത്ത് പുതിയ ബോട്ട് ജെട്ടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടുകൂടി മമ്പറം എന്ന് പറയുന്ന സ്ഥലം ഒരു ടൂറിസ്റ്റ് മേഖലയുടെ കേന്ദ്രമായി മാറുകയും അതുവഴി നമ്മുടെ മണക്കായി, ചാമ്പാട്, മമ്പറം, പുഴകൾ ഒരു പുതിയ ഒരു വഴിത്തിരിവിലേക്ക് എത്തി ടൂറിസ്റ്റുകളെ ഇവിടത്തേക്ക് കൊണ്ടു ആകർഷിക്കുകയും ഇക്കോ ടൂറിസം എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിക്ക് അതൊരു വലിയ മുതൽക്കൂട്ടായി മാറുമെന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. കണ്ണൂരിലെ വിമാനത്താവളം, അതിലുപരി ഒരുപാട് വികസന സാധ്യതകളുള്ള ഈ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി കൈവഴികളായിട്ട് ഒഴുകുന്ന നമ്മുടെ പുഴകളെയൊക്കെ ഇതുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് വിദേശികളെ നമുക്കിവിടെ എത്തിക്കാനും അതുവഴി കേരളത്തിലെ സൗന്ദര്യം, കണ്ണൂർ ജില്ലയുടെ പുതിയ മലയോര മേഖലകളിൽ നിന്ന് വരുന്ന ഈ പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് 3-4 പഞ്ചായത്തുകളിലൂടെ കടന്ന് അറബിക്കടൽ പതിക്കുന്നതിന് ഒരു വലിയ സഞ്ചാരത്തിന് സാധ്യതയും അതുവഴി മനുഷ്യൻ്റെ മനസ്സിനും നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറുന്നതിനും ഏറെ സഹായകരമാകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മമ്പറത്തിന് പുറമെ അഞ്ചരക്കണ്ടിപ്പുഴയിൽ 3 ഇടത്തുകൂടി ബോട്ട് ടെർമിനൽ നിർമ്മിക്കുന്നുണ്ട്. ധർമ്മടം, പാറപ്രം, ചേരിക്കൽ എന്നിവിടങ്ങളിലാണ് നിർമ്മാണം. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ മമ്പറം വൻ വികസന കുതിപ്പിലേറുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.